സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വചനപുലരിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലരും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ പറയും, എനിക്ക് ആ ഇൻ്റർവ്യൂ നേടാനുള്ള കരുത്തില്ല, ആകെ ഒരു ഭയമാണ്. അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തിയെ ഭയപ്പെട്ടുകൊണ്ട് ഒരു കൗൺസിലിനടുക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നാളെ നടക്കുന്ന ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ വളരെ ഭയമാണ്, എന്തു ചെയ്യും? അദ്ദേഹം ഒരു വാക്യം എഴുതി അദ്ദേഹത്തിന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഒരു 10-100 തവണ ആവർത്തിച്ച് വായിക്കുക. വായിച്ചതിന് ശേഷം നാളെ നിങ്ങൾ എന്തു ചെയ്യുക? ഇൻ്റർവ്യൂവിന് പോകാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ തൻ്റെ കയ്യിലിരിക്കുന്ന ആ വാക്യം അനേക തവണ വായിച്ചു. എന്നിട്ട് ഓരോ തവണ വായിച്ചിട്ട് മനസ്സിൽ അദ്ദേഹം പറഞ്ഞു, ഈ വചനത്തിൻ്റെ ശക്തി എന്നിലേക്ക് നിറയട്ടെ എന്ന് പറഞ്ഞു. ആ വാക്യം മറ്റൊന്നുമല്ല, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:13 തിരുവചനം, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഈ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ശക്തി, തൻ്റെ മനസ്സിൽ ഒരു വലിയ പ്രത്യാശ നിറയാൻ തുടങ്ങി. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് അദ്ദേഹം ചെന്നു. അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി, അദ്ദേഹത്തിന് ജോലി കിട്ടി. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ മാത്രം, നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചിലതിനെയൊക്കെ നേരിടാനുള്ള ഒരു ഭയമൊക്കെ ഉണ്ട്. ഈ ഭയമൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ വചനം ഒന്ന് ഇടത്തിരുന്ന് പറയാൻ, പറഞ്ഞു നോക്കാൻ, കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി എന്നിലേക്ക് നിറച്ച് എനിക്ക് കുറച്ച് ഒരു ഉന്മേഷം, ഒരു ബലം, ധൈര്യം നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. തീർച്ചയായും നിൻ്റെ ഉള്ളിലെ ഭയം ദൈവം എടുത്തു മാറ്റും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.